നമസ്കാരം ഈ വർഷത്തെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രങ്ങളിൽ ഒന്ന് ഇന്ന് തിയേറ്റർ റിലീസായി വന്നു ലിജോ ജോസ് പെല്ലിശ്ശേരി മോഹൻലാൽ ടീമിൻ്റെ മലൈക്കോട്ടൈ വാലിപൻ മധു നീലകണ്ഠൻ ഛായാഗ്രഹണം ദീപു ജോസഫ് എഡിറ്റിംഗ് പ്രശാന്ത് പിള്ള സംഗീതം എന്നിവ കൈകാര്യം ചെയ്തപ്പോൾ ഹരീഷ് പേരടി ഡാനിഷ് സേട്ട് മണികണ്ഠൻ ആചാരി സൊനാലി കുൽക്കർണി മനോജ് മോസസ് തുടങ്ങിയവരാണ് ചിത്രത്തിൽ മറ്റ് പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്നത് തന്റെ മുൻ സിനിമകളുടെ മാതൃക പിന്തുടരാത്ത സംവിധായകൻ ആസ്വാദനത്തിന്റെ പുതിയ തലങ്ങൾ തന്നെ പ്രേക്ഷകർക്ക് സമ്മാനിച്ച സംവിധായകൻ മലയാളത്തിലെ ഏറ്റവും വലിയ താരത്തിനോടൊപ്പം വരുന്ന സിനിമ ഹൈപ്പുകൾക്കപ്പുറത്തേക്ക് ഈ അസോസിയേഷൻ എങ്ങനെയാണ് സ്ക്രീനിൽ കാണാൻ സാധിക്കുക എന്നതിൻ്റെ ഒരു കൗതുകമുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം നന്മകൽ നേരത്തും അയക്കുമ്പോൾ ഒരു ക്ലാസ് ചിത്രം സമ്മാനിച്ചതിനു ശേഷം വരുന്ന ലിജോ ചിത്രം പറയുമ്പോൾ അപ്പോൾ ഇന്ന് മലൈക്കോട്ടൈ വാലിബനെ കുറിച്ച് ഏത് ദേശമെന്നോ ഏത് കാലമെന്നോ കൃത്യമായ സൂചന നൽകാതെയാണ് ലിജോ മലൈക്കോട്ട വാലിബന്റെ സ്പേസിനെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് കടന്നു വന്ന ദേശങ്ങളിലൊക്കെയും വിജയക്കൂടി ബാധിച്ച വാലിബൻ അങ്ങനെ പുതിയൊരു നാട്ടിലെത്തുന്നു വാലിബൻ ആശാൻ എന്ന് വിളിക്കുന്ന ഗുരുവായ അയ്യനാർ അയ്യനാരുടെ മകൻ അങ്ങനെ മൂവരും ചേർന്നുള്ള യാത്രയാണ് ചിത്രം എന്നുകൂടെ പറയാം വ്യത്യസ്ത സംസ്കാരവും വ്യത്യസ്ത മനുഷ്യരും അവരുടെ ആയി കഴിയുന്ന ഊരുകളിലൂടെയുള്ള യാത്ര പുതിയ പന്തയങ്ങളിലേക്കൂടെയാണ് ഈ മൂന്നുപേരെയും ചെന്നെത്തിക്കുന്നത് റിലീസിന് മുന്നേ പറഞ്ഞിരുന്ന അമർ ചിത്ര കഥയിലേതുപോലെയുള്ള ഒരു സ്പേസ് അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൽ എടുത്തു പറയേണ്ടുന്നത് വിഷ്വൽസും പശ്ചാത്തല സംഗീതവുമാണ് കാഴ്ചകൾ അങ്ങനെ രസമായി പോകുന്നുണ്ട് കഥയിലേക്ക് പ്രേക്ഷകനെ കൂടെ കൊണ്ടുപോകുന്ന അവസ്ഥയോ കഥാപാത്രങ്ങളോടുള്ള കണക്ഷനോ എത്രത്തോളം ലഭിക്കുന്നുണ്ട് എന്ന ചോദ്യം ബാക്കിയാവുന്നുണ്ട് മുൻപിറങ്ങിയ ലിജോ ചിത്രങ്ങളിൽ നിന്ന് ലഭിച്ച ആസ്വാദനത്തിന്റെ പുതിയ വഴികൾ ഇവിടെ കാഴ്ചകൾ മാത്രമായി അവസാനിക്കുന്നു എന്നുകൂടെ പറയേണ്ടി വരും കാഴ്ചകളുടെ റിച്ച്നസ്സിനപ്പുറം ശക്തമായ ഒരു തിരക്കഥയുടെ അഭാവം സിനിമയെ പിറകോട്ട് വലിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് അനുഭവപ്പെട്ടത് ഗംഭീരമെന്ന് തോന്നിയ രണ്ട് കാര്യങ്ങൾ ആദ്യം പരാമർശിക്കാനുള്ളത് ഒന്ന് മധുനീലകണ്ഠന്റെ ഛായഗ്രഹണം ഒരു രക്ഷയും ഇല്ലാത്തവർക്കാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മളെപ്പോഴോ കേട്ടതോ മനസ്സിൽ പതിഞ്ഞതോ ആയ ഒരു നാട്ടിലാണ് ഇതിൻ്റെ കഥ നടക്കുന്നത് മനസ്സിൽ അങ്ങനെ ഒരു വിഷൽ ഉണ്ടെങ്കിലും സ്ക്രീനിൽ അത്ര ഇൻറ്റൻസിറ്റിയിൽ തന്നെ കാണാൻ പറ്റുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഗംഭീര വിഷൽസ് ആണ് ആർട്ട് വർക്കും ഇതിനൊപ്പം തന്നെ പറയേണ്ടതുണ്ട് രാത്രിയിലെ നിലാവിലാണെങ്കിലും റാന്തൽ വിളക്കിന്റെ പ്രകാശത്തിലാണെങ്കിലും നട്ടുച്ചയിലെ ആകാശമാണെങ്കിലും ലൈഫുള്ള വിഷ്വൽ എന്ന് ഉറപ്പിച്ചു തന്നെ പറയാവുന്നത് രണ്ടാമത്തെ കാര്യം പ്രശാന്ത് പിള്ളയുടെ പശ്ചാത്തല സംഗീതമാണ് കിട്ടില്ലൻ വർക്ക് പ്രത്യേകിച്ച് ഓരോ പോർഷനിലും ഉപയോഗിച്ചിരിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് താളം കോട്ടയ്ക്കകത്ത് ഒരു ആക്ഷൻ സീക്വൻസ് വരുന്നതിൽ അതിൻ്റെ ഇടയിൽ ചില പോർഷൻസ് മാത്രമാണ് അത്ര ഇമ്പാക്റ്റ് ഇല്ലാതെ അനുഭവപ്പെട്ടത് മറ്റെല്ലായിടത്തും കിഡിലൻ വർക്കായിട്ട് തന്നെയാണ് എനിക്ക് അനുഭവപ്പെട്ടത് പ്രശാന്ത്കളുടെ മ്യൂസിക് ഒരു തിയേറ്റർ അനുഭവമാണ് സിനിമ എന്നത് ഉറപ്പിക്കുന്നത് ഈ രണ്ട് ഘടകങ്ങളാണ് കണ്ട് തിയേറ്റർ വിട്ടു കഴിഞ്ഞാലും മനസ്സിൽ ബാക്കിയാവുന്നതും ഒരു പരിധിവരെ ചിത്രത്തിൻ്റെ വിഷ്വൽസ് തന്നെയാണെന്ന് പറയാം ശബ്ദമിശ്രണം കൂടെ ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്നതിൽ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ് വാലിഭന്റെ യുദ്ധങ്ങളിൽ സൗണ്ട് എഫക്ട്സ് ഒക്കെ ഗംഭീരമായിരുന്നു ദീപു ജോസഫിന്റെ എഡിറ്റിങ്ങും പോസിറ്റീവായി തന്നെ സിനിമയിൽ അനുഭവപ്പെട്ട കാര്യമാണ് പ്രകടനത്തിലേക്ക് വന്നാൽ മോഹൻലാൽ എന്ന നടനെ ഉപയോഗിച്ചു എന്ന് തന്നെ പറയാം അദ്ദേഹത്തിലെ ആക്ടറിന്റെ വിവിധ മുഖങ്ങൾ കണ്ട നമുക്ക് ഇതൊരു ചലഞ്ചിങ് റോൾ ആണോ എന്നൊരു ചോദ്യം വന്നേക്കാം അതിനേക്കാൾ ഉപരി മലൈക്കോട്ടെ വാലിബൻ എന്ന കഥാപാത്രത്തിൻ്റെ ഭാവങ്ങൾ അദ്ദേഹം രസമായി തന്നെ ചെയ്തിട്ടുണ്ട് വാലിബനെക്കുറിച്ചുള്ള വാഴ്ത്തലുകളിൽ നിന്നും സ്ക്രീനിൽ അദ്ദേഹത്തെ കാണുമ്പോൾ അതിലൊരു സംശയം പ്രേക്ഷകർക്ക് വരുന്നില്ല എന്നതിൽ ആ ലുക്കും ആറ്റിറ്റ്യൂഡും ഒക്കെ വിജയിക്കുന്നുമുണ്ട് യോദ്ധാവ് മുന്നിൽ വന്ന് നിൽക്കുന്നു എന്നത് സ്ക്രീനിൽ അനുഭവിക്കാം ഐ എൻ ആർ ആയത്തുന്ന ഹരീഷ് പേരടി നന്നായി തന്നെ തൻ റോൾ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ആദ്യ ഭൗതിയിൽ ഇവരുടെ ഒരു കോമ്പിനേഷൻ സീനുകളൊക്കെ രസകരമായിരുന്നു രംഗറാണി ആയെത്തുന്ന സൊനാലി കുൽക്കർണി പ്രകടനത്തിൽ ഓക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഡബിങ് അത്ര ഗംഭീരമായിട്ടില്ല പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു ട്രാക്ക് വീക്ക് ആയതുപോലെയും തോന്നി ചിത്രത്തിൽ ചമതകനായിരത്തുന്ന ഡാനിഷ് സേറ്റിൻ്റെ പ്രകടനത്തിലേക്ക് വന്നാൽ അദ്ദേഹം നന്നായി തന്നെ ആ റോൾ ചെയ്തിട്ടുണ്ട് അയാളുടെ അധികാരം നിലനിർത്താനുള്ള കുറച്ച് ശ്രമങ്ങളും അത് നഷ്ടപ്പെടുമ്പോഴുള്ള അവസ്ഥയും ഒക്കെ കൊണ്ടുവന്നത് കൊള്ളാമായിരുന്നു പരാജയപ്പെട്ടതിന് ശേഷമുള്ള ഒരു ലുക്കും സിനിമയിലുടനീളം കൊണ്ടുവന്നത് രസകരമായി തന്നെ വന്നിട്ടുണ്ട് പക്ഷേ ആ കഥാപാത്രത്തിനൊരു ഡെപ്ത് ഫീൽ ചെയ്തില്ല എന്നത് വസ്തു തന്നെയാണ് ചെറിയ വേഷത്തിലാണെങ്കിലും മണികണ്ഠൻ ആചാരി നന്നായി തന്നെ ആ റോള് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഡയലോഗ് ഡെലിവറി കിട്ടലായിരുന്നു മറ്റ് ഒട്ടേറെ കഥാപാത്രങ്ങൾ സിനിമയിൽ അംഗീകാരമായി വരുന്നുണ്ട് മനസ്സിൽ നിൽക്കുന്ന പ്രകടനങ്ങൾ എന്ന നിലയിൽ അനുഭവപ്പെട്ടത് കുറവാണ് മനോജ് മോസസ് കഥാനന്ദി എന്നിവരും റോളുകളോട് നീതി പുലർത്തിയെന്നാണ് എനിക്ക് അനുഭവപ്പെട്ടത് മൂവർ സംഘത്തിന്റെ യാത്ര അവരെത്തിച്ചേരുന്ന ദേശങ്ങൾ അവിടുത്തെ കാര്യങ്ങളൊക്കെയായി സിനിമ മുന്നോട്ട് പോകുമ്പോഴും കഥയിൽ അങ്ങനെ പിടിച്ചിരുത്തുന്ന കാര്യങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം മാത്രമല്ല സബ് പ്ലോട്ടുകൾ വരുമ്പോൾ മൊത്തത്തിലുള്ള ഫോക്കസ് നഷ്ടപ്പെടുന്നു എന്ന അവസ്ഥ കൂടിയാണ് പ്രധാന കഥയ്ക്കൊപ്പം തന്നെ ചേർന്ന് പോകുന്നു എന്നൊരു ഫീൽ പലയിടത്തും ഇല്ലാത്ത സാഹചര്യം കൂടെ ഉണ്ടെന്ന് പറയാം കഥാപരമായി നോക്കിയാലും ഇൻട്രസ്റ്റിംഗ് എന്ന് തോന്നിയത് സിനിമയുടെ ഒരു അവസാനത്തെ അരമണിക്കൂറായിരിക്കും അതായത് ചിലത് സംഭവിക്കുന്നു സംഭവിക്കാൻ പോകുന്നു എന്നൊരു ആകാംക്ഷ സ്ലോ പേസിലാണ് സിനിമ പോകുന്നത് അത് ഒരു പ്രശ്നമായി തോന്നിയിട്ടേയില്ല കഥാപാത്രങ്ങളുമായി ഒരു ഇമോഷണൽ കണക്ഷൻ അവരുടെ ആത്മസംഘർഷങ്ങളെ ഇൻറ്റൻസായി പ്രേക്ഷകരിൽ എത്തിക്കുക അങ്ങനെയുള്ള രീതിയിലൊന്നും തിരക്കഥ പരിഗണിക്കപ്പെട്ടിട്ടില്ല ആ രീതിയിൽ കുറച്ചെങ്കിലും ഒരു ഫീൽ വന്ന സെക്ഷൻ ഒരു കുതിരമുത്തപ്പൻ്റെ ആഘോഷവുമായി ബന്ധപ്പെട്ട സീനുകളിൽ മാത്രമാണ് ലിജോയുടെ കരിയറിലെ നായകൻ മുതൽ ഇങ്ങോട്ടുള്ള ചിത്രങ്ങൾ നോക്കിയാൽ ഡബിൾ ബാറിലാണ് ഏറ്റവും വലിയ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് നോ പ്ലാൻസ് ടു ചേഞ്ച് നോ പ്ലാൻസ് ടു ഇംപ്രസ് ഇതും അദ്ദേഹം ആ സമയത്ത് ലിജോ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ മുന്നേ കണ്ടതുപോലെ ഒരു കാഴ്ച സമ്മാനിക്കാൻ ലിജോ ശ്രമിച്ചിട്ടില്ല എന്നത് തന്നെയാണ് ശ്രദ്ധേയം റിപ്പീറ്റ് വാച്ച് സാധ്യതകളുള്ള ഒരു കാഴ്ചയ്ക്കപ്പുറത്തേക്ക് പുതിയ സാധ്യതകൾ തുറന്നിടുന്ന ലിജോ ചിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുമുണ്ട് തന്നിലെ പ്രേക്ഷകനെയും ആസ്വാദകനെയും പുതുക്കാൻ പ്രേരിപ്പിച്ച ലിജോ സിനിമകളുമുണ്ട് അങ്ങനെ ഒരു സ്പേസിൽ നിൽക്കുമ്പോഴാണ് മലൈക്കോട്ടെ വാലിബൻ നമുക്ക് മുന്നിലേക്ക് വരുന്നത് അമർചിത്ര കഥകൾ പോലെ ഒരു കഥ അതിൻ്റെ വിഷ്വൽസും സംഗീതവും ഒക്കെ കൊണ്ടുവന്ന് ആ കഥ നടക്കുന്ന ഇടത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതുമുണ്ട് അതിനപ്പുറം ലിജോ മാജിക് എന്നത് ഫീൽ ചെയ്യാതെ പോയി എന്നതാണ് വസ്തുത സ്ഥിരം കണ്ടതിൽ നിന്നും മാറിയ ഒന്ന് എന്നത് മലയ്ക്കോട്ടയും വാലിഫലിൽ ഉണ്ട് പക്ഷേ അത് ഇമ്പാക്റ്റുള്ള ഒന്നായി മാറുന്നില്ല എന്ന് മാത്രം ഹൈബ്രിഡ് ജോൺറയിലാണ് സിനിമ ചെയ്തിരിക്കുന്നത് എന്ന് തോന്നി ഇന്ത്യൻ സിനിമയിലെ തന്നെ ഷോലയും ലോക സിനിമയിലെ സമുറായി സീരീസുകളുടെ സ്വാധീനമൊക്കെ ഈ സിനിമയിൽ നമുക്ക് കാണാവുന്നതാണ് പി എസ് റഫീക്ക് ഈ സിനിമയുടെ തിരക്കഥാകൃത്ത് ഇതിനു മുന്നേ ലിജോ ചിത്രത്തിന് തിരക്കഥ എഴുതിയിട്ടുള്ളത് ആമേനാണ് ഒട്ടേറെ കഥാപാത്രങ്ങളും സബ് ഒക്കെ വരുമ്പോഴും ഇമോഷൻസ് എന്നത് കൃത്യമായി അവിടെ പ്രേക്ഷകർക്ക് കിട്ടുന്നുണ്ട് അവർക്കൊപ്പമുള്ള ഒരു യാത്ര സാധ്യമാവുന്നുമുണ്ട് പക്ഷേ വാലിബനിൽ മിസ്സാവുന്ന കാര്യവും അത് തന്നെയാണ് പേഴ്സണലി എന്നെ വലുതായി നിരാശപ്പെടുത്തിയ ഒരു ചിത്രമാണെന്ന് പറയാൻ സാധിക്കില്ല മലയിക്കോട്ടെ വാലിബൻ തിയേറ്ററിൽ കണ്ടിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് വർക്കായ കാര്യങ്ങളുമുണ്ട് പക്ഷേ ഒരു മികച്ച കാഴ്ചയെന്നോ ഗംഭീര കാഴ്ച എന്നോ അഭിപ്രായമില്ല നിങ്ങളും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുമെന്നു മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും ടേക്ക് കെയർ ബൈ ബൈ